അദാനിയുടെ വിഷയവും വളരെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അദാനിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് നിക്ഷേപകരുടെ രോഷം ശമിപ്പിക്കാൻ, ഹിൻഡൻബർഗിനെതിരെ പ്രതിരോധം കടുപ്പിക്കാനാണ് അദാനി ഗ്രൂപ്പിന്റെ തീരുമാനം. നിലവിലെ ഓഹരി തകർച്ച താൽക്കാലികമെന്നും അദാനിയുടെ വാദം. അതിസമ്പന്ന പട്ടികയിൽ നിലവിൽ 24-ാം സ്ഥാനത്താണ് ഗൗതം അദാനി. നേരത്തെ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ 24-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നത്. ഈ അദാനി ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹിൻഡൻബർഗിന്റെ റിസർച്ച് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അവരുടെ നിക്ഷേപകരും വലിയ ആശങ്കയിലായിരുന്നു. ആ ആശങ്ക രോഷമായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് അവരുടെ രോഷം തണുപ്പിക്കാൻ അദാനി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക തിരിച്ചടിയാണ്. മാത്രമല്ല നിയമപരമായി ഹിൻഡൻബർഗിനെതിരെ ശക്തമായി നീങ്ങും എന്ന സന്ദേശമൊക്കെ അവരുടെ നിക്ഷേപകർക്ക് നൽകുകയാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ. പക്ഷേ അത് എത്ര കണ്ട് ഈ നിക്ഷേപകർ കണക്കിലെടുക്കുമെന്നത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരും ദിവസങ്ങളിലാകും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുക. ഏതായാലും അദാനി ഗ്രൂപ്പിന്റെ പുതിയ നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുവരാം. നിലവിലുള്ള നിക്ഷേപകരെ ബോധ്യപ്പെടുത്താനായി പുതിയ തന്ത്രങ്ങളാണ് അദാനി ഗ്രൂപ്പ് ആവിഷ്കരിക്കുന്നത്. സ്വതന്ത്ര ഓഡിറ്റിംഗ് നടത്താനെന്ന പേരിൽ അക്കൗണ്ടൻസി സ്ഥാപനമായ ഗ്രാൻഡ് തോണ്ടണെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഹിൻഡൻബർഗിനെതിരായ കേസുകൾ വാദിക്കാൻ അമേരിക്കൻ നിയമസ്ഥാപനമായ വാച്ച്ടെലിനെ ഏൽപ്പിച്ചിരുന്നു. അദാനി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥ തലപ്പത്ത് സ്ഥാനചലനങ്ങൾക്കും സാധ്യതയുണ്ട്. നിലവിൽ നേരിടുന്ന വിലത്തകർച്ച താൽക്കാലികം മാത്രമാണെന്നാണ് ഗൗതം അദാനിയുടെ വാദം. മികച്ച ഭരണനിർവഹണമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യമെന്നും അദാനി ആത്മവിശ്വാസം രേഖപ്പെടുത്തുകയാണ്. അതേസമയം ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഗൗതം അദാനി 24-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബ്ലൂംബർഗ് ബില്യണയർ സൂചികയിൽ 2-ാം സ്ഥാനത്ത് തുടർന്നിരുന്ന അദാനിയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടോടെ തകർന്നുപോയത്. ഫെബ്രുവരി 14 വരെയുള്ള കണക്കുകൾ പ്രകാരം അദാനിയുടെ ആസ്തി $52.4 ബില്യൺ ഫോർബ്സ് റിയൽ ടൈം ബില്യണയർ സൂചിക പ്രകാരം $53 ബില്യൺ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.